നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കശ്മീർ വിഷയത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും നടത്തുന്ന പോരുകളും പോരാട്ടങ്ങളും വലുതാണ് അതിനിടയിൽ ഇന്ത്യൻ ഭൂപടം തെറ്റായി പ്രസിദ്ധീകരിക്കുന്ന പ്രവണത പലപ്പോഴായി പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് പാകിസ്ഥാൻ ചൈന എന്നിന് ലോകാരോഗ്യ സംഘടന വരെ കശ്മീറിനെ പാകിസ്ഥാന്റെ ഭാഗമായി ചിത്രീകരിച്ച് ഭൂപടം പുറത്തിറക്കി വിവാദത്തിലായിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യ നടക്കുന്ന ഒരു നീക്കം ഉണ്ടായിരിക്കുകയാണ് ജമ്മു കശ്മീരിനെ പാകിസ്ഥാന്റെ ഭാഗമായി ചിത്രീകരിച്ച് ഇന്ത്യൻ ഭൂപടം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഇസ്രായേൽ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ ഞെട്ടിക്കുന്ന നീക്കമാണ് നടത്തിയിരിക്കുന്നത് ഇന്ത്യ ഈ വിഷയത്തിൽ പ്രതിഷേധം അറിയിച്ചു അതേ തുടർന്ന് ഇന്ത്യൻ ഭൂപടം ഇസ്രായേൽ നീക്കം ചെയ്യുകയും ചെയ്തു ഇന്ത്യയിൽ നിന്നുള്ള പ്രതിഷേധത്തെ തുടർന്നായിരുന്നു ഇസ്രായേൽ സർക്കാർ തങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് ഭൂപടം നീക്കം ചെയ്തത് ഇസ്രായേൽ അംബാസിഡർ റൂവൻ അസർ നൽകിയിരിക്കുന്ന വിശദീകരണം എഡിറ്റർ പിഴവ് കാരണമാണ് ഭൂപടം തെറ്റായി പ്രസിദ്ധീകരിച്ചത് എന്നാണ് വെബ്സൈറ്റ് എഡിറ്റർ തെറ്റാണ് ഇതെന്നും ശ്രദ്ധയിൽപ്പെടുത്തിയതിന് നന്ദിയെന്നും അത് നീക്കം ചെയ്തുവെന്നും അധികൃതർ അറിയിച്ചു ഇസ്രായേൽ പ്രസിദ്ധീകരിച്ച ഭൂപടത്തിൽ കശ്മീർ പാകിസ്ഥാന്റെ ഭാഗമാണ് എന്ന ഈ പിഴവ് ചൂണ്ടിക്കാണിച്ചത് അഭിജിത്ത് ചാബ്ദ എന്ന ഉപയോക്താവാണ് എന്തായാലും അദ്ദേഹത്തിന് മറുപടി നൽകിയിരിക്കുകയാണ് അധികൃതർ ഇന്ത്യ ഇസ്രായേലിനൊപ്പം നിൽക്കുന്നു എന്നാൽ ഇസ്രായേൽ ഇന്ത്യക്കൊപ്പം നിൽക്കുമോ എന്നതടക്കമുള്ള ഒരു ചോദ്യമാണ് ഇത്തരത്തിൽ ഈ ഉപയോക്താവ് ഉന്നയിച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇന്ത്യയുടെ ഭൂപടത്തിൽ ജമ്മു കാശ്മീരിന്റെ ഭാഗം നോക്കുക എന്നായിരുന്നു അഭിജിത് ചാവ്ദ എന്ന ഉപയോക്താവ് എക്സിൽ കുറിച്ചത് കേന്ദ്ര ഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിനെ രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമായിട്ടാണ് കേന്ദ്ര സർക്കാർ കാണുന്നത് എന്നാൽ കശ്മീർ തങ്ങളുടെ ഭാഗമാണെന്ന് പാകിസ്ഥാനും അവകാശപ്പെടുന്നുണ്ട് കശ്മീരിന്റെ പേരിൽ നടക്കുന്ന ആ ഒരു പോരാട്ടത്തിന്റെ ചരിത്രം ഇന്ത്യക്കാർക്ക് അറിയാവുന്നതാണ് പലപ്പോഴായി പലരും ഇത്തരത്തിൽ തെറ്റായി കശ്മീർ പാകിസ്ഥാന്റെ ഭാഗമാണ് എന്ന ഒരു രീതിയിലുള്ള ഒരു നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ ഇത് നടത്തിയിട്ടുണ്ട് ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കി ഒരു വർഷം പൂർത്തിയാകുന്ന വേളയിലായിരുന്നു പാകിസ്ഥാൻ ഇത്തരത്തിൽ പ്രകോപനപരമായ ഒരു നീക്കം നടത്തിയത് ജമ്മുകശ്മീരും ലഡാക്കും ഗുജറാത്തിലെ ജുനഗഡും ഉൾപ്പെടുത്തിയ പാകിസ്ഥാന്റെ പുതിയ ഭൂപടം അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആയിരുന്ന ഖാൻ ആയിരുന്നു പ്രകാശനം ചെയ്തത് നേരത്തെ ചൈനയും ഇന്ത്യൻ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി ചൈന സ്വന്തം ഭൂപടം പ്രസിദ്ധീകരിച്ചത് വിവാദമായിരുന്നു ചൈനയുടെ പ്രകൃതി വിഭവ മന്ത്രാലയമായിരുന്നു ഭൂപടം പുറത്തിറക്കിയത് ഭൂപടത്തിൽ ദക്ഷിണ തിബറ്റ് എന്ന് ചൈന വിശേഷിപ്പിക്കുന്ന അരുണാചൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധത്തിൽ പിടിച്ചെടുത്ത അക്സായി ചിൻ എന്നിവ തങ്ങളുടെ പ്രദേശമാണെന്നായിരുന്നു ചൈന ഈ ഭൂപടത്തിലൂടെ അവകാശപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജമ്മുകശ്മീരും ലഡാക്കും ഇല്ലാതെ ഇന്ത്യയുടെ ഭൂപടം തെറ്റായി നൽകിയതിന് പ്രമുഖ സമൂഹ മാധ്യമമായ എക്സിനെതിരെ കേസെടുത്തിരുന്നു ബജ്രംഗ് ദാൽ നേതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു എക്സ് എം ഡി മനീഷ് മഹേശ്വരിക്കെതിരെ യു പി പോലീസ് കേസെടുത്തത് വിവാദമായതോടെ പേജിൽ നിന്ന് വിവാദ ഭൂപടം എക്സ് മാറ്റുകയും ചെയ്തു ഇന്ത്യയുടെ ഭൂപടം തെറ്റായി നൽകി തിനെതിരെ സർക്കാർ ശക്തമായ നടപടിയിലേക്ക് നീങ്ങും എന്നതടക്കമുള്ള ഒരു സാഹചര്യം വന്നപ്പോഴായിരുന്നു എക്സ് ഈ ഭൂപടം മാറ്റിയത് എക്സ് പേജിൽ നൽകിയിരിക്കുന്ന ഭൂപടം അനുസരിച്ച് ജമ്മുകാശ്മീരും ലഡാക്കും ഇന്ത്യയുടെ ഭാഗമല്ലായിരുന്നു എന്ന തരത്തിലായിരുന്നു അത് ആ ഭൂപടം ലോകാരോഗ്യ സംഘടനയും വെബ്സൈറ്റിലും ഇന്ത്യയുടെ ഭൂപടം തെറ്റായി കാണിച്ചിരുന്നു ഇന്ത്യയുടെ വിമർശനത്തെ തുടർന്ന് പിന്നീട് ഈ മാപ്പ് ഡബ്ല്യു എച്ച്ഒ മാറ്റി യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫ്രണ്ടിന്റെ സ്റ്റേറ്റ് ഓഫ് വേൾഡ് പോപ്പുലേഷൻ റിപ്പോർട്ടിൽ ഇന്ത്യയുടെ തെറ്റായ ഭൂപടം ചിത്രീകരിച്ചിരുന്നു ജമ്മു കാശ്മീരിൽ നിന്ന് പാക് അധീന കശ്മീരിന്റെയും ലഡാക്കിന്റെ ചില ഭാഗങ്ങൾ ഭൂപടത്തിലില്ലായിരുന്നു അക്സായി ചിൻ ജമ്മു കശ്മീർ ലഡാക്ക് എന്നീ പ്രദേശം ഒരു പ്രത്യേക മേഖലയായി ചിത്രീകരിക്കുകയും പാക് അധീന കശ്മീർ പാകിസ്ഥാന്റെ ഭാഗമാക്കിയുമായിരുന്നു ഭൂപടം അവർ പ്രസിദ്ധീകരിച്ചത് ഇത്തരത്തിൽ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ ഇസ്രായേലിനും അത്തരത്തിലൊരു ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു നീക്കം ഉണ്ടായിരിക്കുന്നു എന്തായാലും അവർ ആ ഭൂപടം മാറ്റിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത